കർണാടകത്തിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമം 11-ാം ദിവസവും തുടരുകയാണ്. പനവേൽ കന്യാകുമാരി റൂട്ടിലെ ശിരൂരിലാണ് അപ്രതീക്ഷിതമായി മണ്ണിടിച്ചിലുണ്ടായതും മരണങ്ങൾ സംഭവിച്ചതും. ഈ സ്ഥലത്ത് 35 വർഷമായി കട നടത്തുന്ന ലക്ഷ്മണയുടെ ധാബയ്ക്ക് സമീപമായിരുന്നു അർജുൻ വാഹനം നിർത്തിയത്. ലോറിക്കാരുടെ സ്ഥിരം താവളമാണിത്. കഴിഞ്ഞ 3 വർഷമായി ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് അർജുൻ. ധാബയിൽ നിന്ന് ചായ കുടിക്കാനാകണം അർജുൻ ലോറി നിർത്തിയത് എന്നാണ് കരുതുന്നത്. അതേസമയം അർജുൻ വിശ്രമിക്കാനായി വാഹനം നിർത്തിയ സ്ഥലവും ഭക്ഷണം കഴിക്കാനിറങ്ങിയ ഹോട്ടലും ഉൾപ്പെടുന്ന പഴയ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദേശീയപാതയ്ക്കു സമീപം നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നതും ഹോട്ടലിൽ നിന്നും ഡ്രൈവർമാരടക്കം ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിലുണ്ട്. ദുരന്തത്തിൽ ഹോട്ടൽ നടത്തിയിരുന്ന ലക്ഷ്മണ നായിക, ഭാര്യ ശാന്തി നായിക, ഇവരുടെ മക്കളായ 11 വയസ്സുള്ള റോഷൻ, 4 വയസ്സുകാരി അവന്തിക എന്നിവരുടെയും ജീവൻ നഷ്ടമായി. പിന്നാലെയാണ് ധാബയുടെയും ലക്ഷ്മണയുടെ കുഞ്ഞുങ്ങളുടെയും വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മണ്ണെടുക്കും മുമ്പുള്ള ഹോട്ടലിൻ്റെയും കുട്ടികളുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. DJ ഡ്രീബോട്ട് എന്ന അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പുറത്തെത്തിയത്. അതേസമയം സ്ഥലം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വാസർ കുതികെ പഞ്ചായത്ത് അധികൃതർ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ തലേന്ന് ലക്ഷ്മണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. രാത്രി 8 തുറന്ന് പിറ്റേന്ന് രാവിലെ 8 കട അടയ്ക്കുന്നതാണ് ലക്ഷ്മണയുടെ പതിവ്. ഈ സമയത്തെത്തുന്ന ഡ്രൈവർമാർ ചായയും ബ്രെഡ് ഓംലെറ്റും ദോശയും കഴിച്ചു മടങ്ങും. ശിരൂർ കുന്നിൽ നിന്നുള്ള അരുവിയിൽ കുളിയും കഴിഞ്ഞാകും പിന്നീടുള്ള യാത്ര. ധാബയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം 12 ലോറികൾ വരെ പാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ലോറി നിർത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് ഗോകർണ ASI മാരുതി കേനി പറഞ്ഞു. അപകട ദിവസം റെഡ് അലർട്ടിനെ തുടർന്ന് സ്കൂൾ അവധി ആയതിനാൽ മക്കളും കടയിലുണ്ടായിരുന്നു. ലക്ഷ്മണയുടെ അച്ഛനാണ് കട തുടങ്ങിയത്. 10-ാം വയസ്സു മുതൽ ലക്ഷ്മണ കച്ചവടത്തിന് കൂടെയുണ്ട്. ശിരൂരിൽ വീടുപണി പുരോഗമിക്കുന്നതിനിടെയാണ് കുടുംബം ഒന്നാകെ ഇല്ലാതായത്. ഭാര്യ ശാന്തി അങ്കണവാടി അധ്യാപികയായിരുന്നു.